ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് റൗണ്ട് ഫംഗ്ഷൻ. മൈക്രോസോഫ്റ്റ് എക്സലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ. ഇവിടെ മൂന്ന് സീനാറിയോ ഉണ്ട്, റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ. നമുക്ക് ആദ്യം റൗണ്ട് ഫംഗ്ഷനിൽ വരാം. റൗണ്ട് ഫംഗ്ഷൻ ഫോർമുല ടൈപ്പ് ചെയ്ത് നമ്പർ സെലക്ട് ചെയ്യുക. ഇതിൽ എനിക്ക് വൺ നമ്പർ വൺ ആയിട്ടാണ് ഒരു ഡെസിമൽ പ്ലേസ് ആണ് ഇത് ചെയ്യേണ്ടത്, റൗണ്ട് ചെയ്യേണ്ടത്. സോ വൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വൺ വൺ ടു പോയിൻറ്റ് ടു ആയി. ഇനി ഇതേപോലെ എനിക്ക് റൗണ്ട് ചെയ്യാണ് സിംഗിൾ ഡെസിമൽ പ്ലേസ് ആയിട്ട് സീറോ ഡിജിറ്റ് ആക്കുക. ഇപ്പോൾ വൺ വൺ ടു കിട്ടി. ഇതേപോലെ തന്നെ അടുത്ത സിനാറിയോ വരാറുണ്ട് നമുക്ക്, ഇതിൻ്റെ ടെൻത്തിലേക്ക് റൗണ്ട് വരാൻ. ദറ്റ് മീൻസ് റൗണ്ട് ചെയ്യുക, ഈ റൗണ്ട് അടിച്ച് ഡെസിമൽ പ്ലേസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈനസ് വൺ ടൈപ്പ് ചെയ്യുക. മൈനസ് വൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ വൺ സീറോ കിട്ടി. ദറ്റ് മീൻസ് ഇതിൻ്റെ ഏറ്റവും നെക്സ്റ്റ് ടെൻത്ത് ഡിജിറ്റ് ഏതാണോ, ബിലോ ടെൻത്ത് ഡിജിറ്റ് ഏതാണോ അതായിരിക്കും കിട്ടുക. ഇനി ഇതേപോലെ തന്നെ അടുത്ത സിമിലർ ഫംഗ്ഷനാണ് റൗണ്ട് അപ്പ്. റൗണ്ട് അപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയാണ്, നെക്സ്റ്റ് ഡെസിമൽ പ്ലേസ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ റൗണ്ട് അപ്പ് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുക, സെല്ല് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡെസിമൽ പ്ലേസ് കിട്ടും. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വൺ ഫൈവ് ഉള്ളത് വൺ ടു ആയി കിട്ടി. ഇതേപോലെ റൗണ്ട് അപ്പ് ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡെസിമൽ പ്ലേസ് ഇല്ലാത്ത കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുക. സീറോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് അപ്പ് കിട്ടി. ഇപ്പോൾ വൺ വൺ ത്രീ ആയി. ദാറ്റ് മീൻസ് വൺ വൺ ടു പോയിൻറ്റ് വൺ ഫൈവ് ഉള്ളത് വൺ വൺ ത്രീ ആയി മാറി. ഇതേപോലെ തന്നെ നമുക്ക് മുമ്പ് ചെയ്ത പോലെ സീനറിയോ എണ്ണം ടെൻത്ത് ഡിജിറ്റ് കിട്ടാൻ വേണ്ടി മൈനസ് ടെൻത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് വൺ ട്വൻറ്റി ആവും കിട്ടുക. ദാറ്റ് മീൻസ് നമുക്ക് വൺ വൺ ടു പോയിൻറ്റ് വൺ വൺ ഫൈവ് വൺ ഫൈവ് ഫൈവ് ഉള്ളത് വൺ ട്വൻറ്റി ആയി മാറി. ഇതേപോലെ തന്നെ റൗണ്ട് ഡൗൺ, റൗണ്ട് ഡൗൺ പറഞ്ഞാൽ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതേപോലെ തന്നെ സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ വൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ വൺ ടു പോയിൻറ്റ് വൺ കിട്ടി. ഇതേപോലെ തന്നെ അടുത്തൊരു ഫംഗ്ഷനാണ് റൗണ്ട് ഡൗൺ. നമുക്ക് സീറോ ഡെസിമൽ പ്ലേസിലേക്ക് വരാൻ വേണ്ടിയാണ്. സെല്ല് സെലക്ട് ചെയ്യുക, സീറോ ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വെച്ചാൽ വൺ വൺ ടു കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ടെൻത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ റൗണ്ട് ഡൗൺ സെലക്ട് ചെയ്യുക, സെല്ല് സെലക്ട് ചെയ്തിട്ട് മൈനസ് വൺ ടൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് പലപ്പോഴും വരാവുന്ന സിനാറിയാണ് ഈ സിനാറിയോസ് എല്ലാം, കാരണം നമ്മൾ റൗണ്ട് അപ്പ് റൗണ്ട് ഡൗണും റൗണ്ട് ഡൗൺ ചെയ്യാറുണ്ട്. പലപ്പോഴും നമുക്ക് വളരെ സ്റ്റക്ക് ചെയ്ത് വരാറുണ്ട് ഈ വർക്കുകളിൽ. നിങ്ങൾക്ക് ഈ ലെസൺ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് റൗണ്ട് ഫംഗ്ഷൻ നന്നായി ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.